കല്യാണം കഴിഞ്ഞതിനു ശേഷം അവിടെ തന്നെ താമസിക്കുന്നത് പുണ്യവും. അമ്പലത്തിലെ ഏസിയോ ഫാനോ ഒന്നും ഉണ്ടാവില്ല. രാത്രി മുഴുവൻ അവിടെ കൊതുകിനെ കൊന്നിരിക്കുന്നത് പുണ്യാണെന്നാണോ? അമ്മ ദൈവങ്ങൾക്ക് പൂജ ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോ അമ്മായിക്ക് കൊതുകിനെ ഓർമ്മ വന്നത് വല്ലാത്ത അതിശയം തന്നെയല്ലോ. ഭഗവാന്റെ കല്യാണം കണ്ടാൽ, ശിവപാർവതിയെ വണങ്ങിയാൽ തന്നെ ജീവിതത്തിലെ എല്ലാ കഷ്ടവും പോവും എട്ടത്തി. ആ കല്യാണം കഴിഞ്ഞാൽ പഞ്ചമിയുടെ വിവാഹം കൂടിയിട്ട് രാവിലെ നിങ്ങൾക്ക് നാട്ടിലേക്ക് പോവാം. വിദ്യ, കല്യാണത്തിന് വേണ്ട പട്ടുസാരികൾ എവിടെയാ വെച്ചിരിക്കുന്നത്? അകത്ത് എടുത്തു വെച്ചിട്ടുണ്ടമ്മേ. ആ ശരി. സ്വാമിജി, എന്ത് ചെയ്തിട്ടായാലും എന്റെ മകനെ സർപ്പദോഷത്തിൽ നിന്നും രക്ഷിക്കണം. അതിന് പൂജകൾ ചെയ്തും വ്രതമെടുത്തും മാറ്റാൻ കഴിയുന്ന ഒരു ദോഷമല്ല. മോക്ഷയുടെ ജാതകപ്രകാരം അത് വളരെ വലിയൊരു ദോഷമാണ്. ഈ ജാതകത്തിലൊന്നും എനിക്ക് വിശ്വാസമില്ല. അത് വിശ്വസിക്കുന്നവർ മാത്രമേ നിങ്ങളെപ്പോലുള്ള ആളുകളെയും വിശ്വസിക്കൂ. അമ്മ ഞാൻ എന്ത് പറഞ്ഞാലും കേൾക്കില്ല. നിങ്ങളോട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അമ്മയെ സമാധാനപ്പെടുത്തുന്നതിന് പകരം ഇങ്ങനെ പേടിപ്പിക്കുകയാണ് വേണ്ടത്. ചില സത്യങ്ങൾ സന്തോഷദായകമായിരിക്കും, മറ്റു ചില സത്യങ്ങൾ ഭയപ്പെടുത്തുന്നതായിരിക്കും. നമ്മൾ അംഗീകരിക്കാത്തത് കൊണ്ട് മാത്രം സത്യമൊരിക്കലും നുണയായി മാറില്ല. ഇജ്ജാദി നമ്പർ ഇറക്കിയിട്ടാ നാട്ടുകാരെ നിങ്ങൾ പറ്റിക്കുന്നത്. അങ്ങ് അവൻ പറയുന്നതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട സ്വാമിജി. ദോഷപരിഹാരത്തിന് എന്തെങ്കിലും ഉപായമുണ്ടെങ്കിൽ അത് പറഞ്ഞാലും സ്വാമിജി. പഞ്ചമിയെപ്പോലെ വളരെ പ്രത്യേകതയുള്ള ജന്മനക്ഷത്രത്തിൽ ജനിച്ച പെൺകുട്ടിക്ക് മാത്രമേ ഇപ്പോഴുള്ള ഈ സർപ്പദോഷത്തിൽ നിന്ന് നിങ്ങളുടെ മകൻ മോക്ഷയെ രക്ഷിക്കാനാവൂ. പഞ്ചമിക്ക് പകരക്കാരിയായി വേറെ ഒരാളെപ്പോലും ഞാൻ കാണുന്നില്ല. എത്ര കാശ് കൊടുക്കാന്ന് പറഞ്ഞിട്ടും ആ അമ്മയും അച്ഛനും ഒന്നും സമ്മതിക്കുന്നില്ലല്ലോ. ഈ കല്യാണ ആലോചന എങ്ങാനും വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർ സമ്മതിച്ചേനെ. നമ്മുടെ സമയദോഷത്തിന് പഞ്ചമിക്ക് ഈ സമയത്ത് തന്നെ കല്യാണം ഉറപ്പിച്ചിരിക്കല്ലേ. എന്തെങ്കിലും സംഭവിച്ച് ഈ കല്യാണം മുടങ്ങിപ്പോയെങ്കിൽ അപ്പൊ അവര് ചിലപ്പോ ഞാൻ പറഞ്ഞ കേട്ടേനെ. അമ്മേ, അവരമ്മ പറഞ്ഞത് കേട്ടില്ലെന്ന് വെച്ച് കല്യാണം മുടങ്ങിപ്പോട്ടേനോ? ഇത്രയ്ക്ക് സെൽഫിഷ് ആവരുതമ്മേ. ഞാൻ സെൽഫിഷ് ആയതുകൊണ്ട് തന്നെയാ നിന്നെ ഇങ്ങനെ രക്ഷിക്കാമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ വിഷമവും പേടിയും നിനക്ക് മനസ്സിലാവില്ല.